ഹായ് ഗൈസ്, എല്ലാവർക്കും മല്ലുക്കാൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മൾ കണ്ടിട്ട് കുറച്ച് നാളായി. ഒന്നാമത് നാലാമത്തെ സെമസ്റ്റർ തുടങ്ങി, ഫൈനൽ സെമസ്റ്ററാണ്. പ്രോജക്റ്റ് കുറച്ച് കാര്യങ്ങളായിട്ട് തിരക്ക്, ജോലി അങ്ങനെ തിരക്കായതുകൊണ്ടാണ്. പിന്നെ കുറച്ച് കണ്ടന്റിൻ്റെ ദാരിദ്ര്യമുണ്ട്, അതുകൊണ്ടൊക്കെ തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇന്നൊരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ കണ്ടന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. അതിനുമ്പോൾ നിങ്ങൾ കാഴ്ച കാണിച്ചു തരാം. കുറേ നാളൊക്കെ ഒരു 10-20 വർഷം ത്തിനുള്ളിൽ ടൊറന്റോയിലുണ്ടായ ഏറ്റവും വലിയ സ്നോ സ്റ്റോം ആയിരുന്നു ഇന്നലെ. കുറേ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ ഇത്രയും സ്നോ പെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റുകളാണ്. റോഡ് മൊത്തം ബ്ലോക്കായിരുന്നു. ഇപ്പോൾ രാവിലെ ചെറുതായിട്ടൊക്കെ റോഡുകളൊക്കെ നനങ്ങി തുടങ്ങി അവർ വണ്ടി ഒന്ന് ക്ലിയർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ വീടൊക്കെ ഫുൾ മഞ്ഞിലായിരുന്നു. ഒരു കാറാണ് കേട്ടോ, താഴത്തെ ബേസ്മെൻറ്റിലെ പുള്ളിയുടെ കാറാണ്. പുള്ളി ഇവിടെ ഇല്ല, പുള്ളി നാട്ടിൽ പോയേക്കാം, അതുകൊണ്ട് മഞ്ഞ് മാറ്റാൻ ആരും ഉണ്ടായിരുന്നുണ്ട്. പുള്ളിയുടെ വണ്ടിയുടെ ഫുൾ മുകളിൽ മഞ്ഞ് വീണിട്ട് അതേ മൊത്തം മഞ്ഞിൽ മുങ്ങിക്കിടക്കുകയാണ്. ഇനി എന്താകുമെന്ന് അറിയില്ല വണ്ടിയുടെ അവസ്ഥ. ഇതാണ് ഇവിടുത്തെ അവസ്ഥ ഫുള്ള്. അതായത് നമ്മുടെ ഒരു അരപ്പൊക്കത്തോളം മൊത്തം ഇന്നലെ മഞ്ഞായിരുന്നു. അപ്പോൾ അതൊക്കെയാണ്. പിന്നെ അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ കണ്ടന്റ് നമുക്ക് എന്താണെന്ന് ഇപ്പോൾ പറയാം വീടിനകത്ത് കയറിയിട്ട്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ കണ്ടന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഐറ്റം. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കോവിഡ് ഉണ്ടോ ഇല്ലയോ എന്ന് വീട്ടിൽ തന്നെ ഇരുന്ന് എങ്ങനെ കാണാം, മീൻസ് എങ്ങനെ അറിയാം എന്നുള്ള റാപ്പിഡ് ടെസ്റ്റിൻ്റെ ഒരു ഡിവൈസാണ്. അതെങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. എന്തുകൊണ്ടാണ് ഞാൻ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മളിവിടെ റെസ്റ്റോറൻറ്റ് കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മളോട് 3 ദിവസം അടുപ്പിച്ച് നമുക്ക് എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടെങ്കിൽ അവർ ചെയ്യാനായിട്ട് പറയും. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ ഇത് യൂസ് ചെയ്യാം, ഇതിലൂടെ എങ്ങനെ നമുക്ക് കോവിഡ് ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടെത്താം എന്നാണ് ഇന്നത്തെ വീഡിയോയുടെ ഉള്ളടക്കം. അപ്പോൾ എല്ലാവർക്കും മല്ലുക്കാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇത് അബോട്ട് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ റാപ്പിഡ് ടെസ്റ്റാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഇതിലെന്തൊക്കെയാണ് ഇൻക്ലൂഡ് ആയിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സ്വാബ് കളക്ട് ചെയ്യാനുള്ള നമ്മുടെ ബഡ്സ് പോലെ ഇരിക്കുന്ന ഒരു സംഭവമുണ്ട്. പിന്നെ ഇങ്ങനത്തെ ടെസ്റ്റ് ട്യൂബിൻ്റെ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ പോലത്തെ കുറച്ച് ടെസ്റ്റ് ട്യൂബുകൾ പോലത്തെയാണ്. അതിലാണ് നമ്മൾ നമ്മുടെ സ്വാബ് കളക്ട് ചെയ്തിട്ട് ഇതിൽ മുക്കിയിട്ടാണ് നമ്മൾ അത് ചെയ്യുന്നത്. പിന്നെ ഇതാണ് അതിൻ്റെ മെയിനായിട്ടുള്ളൊരു ലിക്വിഡ്, റാപ്പിഡ് ടെസ്റ്റ് ഡിവൈസ് ബഫർ എന്ന് പറഞ്ഞിട്ട് ഒരു ലിക്വിഡാണ്. ഈ ലിക്വിഡിലേക്കാണ് നമ്മൾ ഇതൊഴിക്കുന്നത്. എന്നിട്ട് നമുക്കൊരു ചെറിയ ഡിവൈസ് ഉണ്ട്, ആ ഡിവൈസിൽ ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. കാണിച്ചു തരാം. ഇത് നമ്മുടെ ഇതതിൻ്റെ അകത്ത് വരുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ ടെസ്റ്റ് ട്യൂബ്സ് കുത്തി കുറച്ച് പേരൊക്കെ എടുത്ത് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ്. ഇത് ആ ടെസ്റ്റ് ട്യൂബുകളുടെ ക്യാപ്പാണ്. പിന്നെ ഇതാണ് നമ്മുടെ ഡിവൈസ്. ഇതിൻ്റെ അകത്തൊരു ഡിവൈസ് ഉണ്ട്. ഞാനിപ്പോൾ എന്തായാലും കാണിച്ചു തരാം നിങ്ങൾക്ക് ഇതെങ്ങനെ ചെയ്യാമെന്നുള്ളത്. ഓക്കെ, അപ്പോൾ റെഡി അല്ലേ? അപ്പോൾ എനിക്ക് ഇന്ന് കോവിഡ് ഉണ്ടാവില്ല, നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകണം. ഓക്കെ, അതിന് ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് നമ്മൾ ഒരു ടെസ്റ്റ് ട്യൂബ് എടുത്ത് നമ്മളിതേ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ സേഫായിട്ട് നമ്മളിവിടെ വെക്കുന്നു. കാണാൻ പറ്റുന്നില്ല നിങ്ങൾക്ക്, കുറച്ചും കൂടി ഇറക്കി വെക്കാം. ഒന്നാമത്തേൽ ഇവിടെ മൊത്തം അലമ്പായി കിടക്കുകയാണ്, അതുകൊണ്ടാണ് ഞാൻ അധികം സ്പേസ് കാണിക്കാത്തത്. ഓക്കെ, ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ഞാൻ ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്തൊരു ലൈൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ലൈനിൻ്റെ അത്രയും നമ്മൾ ഈ ലിക്വിഡ് ഒഴിക്കാൻ പോവാണ്. ആദ്യം പെട്ടെന്ന് അറിയാൻ പറ്റും, ഒരു 15 മിനിറ്റുള്ള നമുക്ക് റാപ്പിഡ് ടെസ്റ്റ് 3 ദിവസം ചെയ്തിട്ട് കറക്റ്റായിട്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു പ്രാവശ്യം ചെയ്യുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവും. അതിനുശേഷം നമ്മൾ ആ ഒരു പോയിന്റിൻ്റെ അത്രയും നമ്മൾ ഈ ലിക്വിഡ് ഒഴിക്കുകയാണ് ആദ്യം. ഓക്കെ ഓക്കെ, ആ ലിക്വിഡ് ഒഴിച്ചു, നമ്മളതിൻ്റെ അകത്ത് വെച്ചു. അതിനുശേഷം നമ്മൾ സ്വാബ് കളക്ട് ചെയ്യണം. അതിന് മുമ്പ് നിങ്ങൾക്ക് ആ ഡിവൈസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതെല്ലാം വെൽ പാക്ക്ഡ് ആയിട്ട് കേട്ടോ വരുന്നത്, പൊട്ടിക്കാൻ പറ്റുന്നില്ലല്ലോ. ഓക്കെ, ഇതാണ് ആ ഡിവൈസ് നമ്മൾ കളക്ട് ചെയ്യുന്ന. കാണാൻ പറ്റുന്നുണ്ടോ? വെളിച്ചം കൂടുതലാണോ? നമ്മൾ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, നമ്മൾ കളക്ട് ചെയ്യുന്ന നമ്മുടെ സ്വാബ് ഈ ലിക്വിഡിൽ ഇട്ടിട്ട് അത് ഇവിടെ ഒഴിച്ചു കൊടുക്കണം 5 തുള്ളി. അപ്പോൾ ഇതാണ് അതിൻ്റെ ഇൻഡിക്കേഷൻ നമുക്ക് തരുന്നത്. അതിൽ നമ്മുടെ ഒരു ലൈനാണെങ്കിൽ നെഗറ്റീവ് ആണ്, 2 ലൈനുണ്ടെങ്കിൽ പോസിറ്റീവ് ആണ്. അതുപോലെ തന്നെ ടിയിൽ മാത്രമാണ് ലൈൻ ഉള്ളെങ്കിൽ ആ ടെസ്റ്റ് വാലിഡ് അല്ല എന്നുള്ളതാണ്. നമുക്കൊന്ന് സ്വാബ് എടുത്ത് നോക്കാം. ഈ സ്വാബ് എടുക്കാനാണ് ഏറ്റവും പാട്. അതെടുക്കുന്ന സമയത്താണ് തുമ്മലും കാര്യങ്ങളൊക്കെ വരുന്നത്, അതുകൊണ്ട് അത്യാവശ്യം ടിഷ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് എടുത്തു വെച്ചോളൂ. ഇപ്പോൾ ഇത് കഴിയുമ്പോൾ എനിക്ക് പോസിറ്റീവ് ആണെന്ന് അറിയില്ല, നമുക്ക് നോക്കാം. എന്തായാലും ചില വീഡിയോയിലൊക്കെ കാണുന്ന പോലെ ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ പോസിറ്റീവ് ആകുമെന്ന് അറിയില്ല.
എന്തായാലും നമ്മളിതിപ്പോൾ ഇത് പൊട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഈ വീഡിയോ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആക്കാനൊന്നും എനിക്ക് അറിയില്ല കേട്ടോ, ലൈക്ക് ഇത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ എങ്ങനെ തരുന്ന അത്രയും കരുതിയാൽ മതി. ഇവിടെ വന്നിട്ടായാലും ചിലപ്പോൾ ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങൾക്ക് എയർപോർട്ടിൽ നിന്നായാലും ചിലപ്പോൾ ഇങ്ങനത്തെ ഇത് തരാൻ ചാൻസ് ഉണ്ട്. ഇപ്പം എന്ന് വെച്ചാൽ എല്ലാവരും ചിലപ്പോൾ ടെസ്റ്റ് ചെയ്യാനായിട്ട് എയർപോർട്ടിൽ നിന്ന് എടുക്കില്ല, അവർ കിറ്റ് തന്നിട്ട് നമ്മൾ ക്വാറന്റൈൻ ചെയ്യുന്ന സ്ഥലത്തേക്ക് വിടും. എന്നിട്ട് അവരുടെ ഒരു നേഴ്സ് ഉണ്ട്, നേഴ്സ് ഓൺലൈനിൽ വരും, എന്നിട്ട് അവർ നമ്മളോട് പ്രൊസീജിയർ പറയും. അപ്പോൾ നമ്മളിത് ചെയ്ത് അവർക്ക് പാക്ക് ചെയ്ത് അയച്ച് കൊറിയറായിട്ട് അയച്ചു കൊടുക്കണം. അങ്ങനെയാണ് റിസൾട്ട് വരുന്നത്. അപ്പോൾ അവർക്കും ഇത് കാണുമ്പോൾ ചിലപ്പോൾ ഉപകാരപ്പെട്ടേക്കാം. പ്രത്യേകിച്ച് അറിയാനൊന്നുമില്ല, എല്ലാം ഇതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ഓൺലൈനിൽ നമ്മൾ ഇതിൻ്റെ വീഡിയോ QR കോഡ് ഒന്ന് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ വീഡിയോ കാണാൻ പറ്റും, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ലിക്വിഡ് എടുത്ത് നമ്മൾ സ്വാബ് എടുക്കാൻ പോവാണ്. രണ്ട് മുക്കിലും 5 പ്രാവശ്യം വെച്ച് റൊട്ടേറ്റ് ചെയ്യണം. ഓക്കെ, നല്ലപോലെ തുമ്മൽ വരുന്നുണ്ട്. ഓക്കെ, ഈ മുക്കും എനിക്ക് എക്സ്പെക്ട് ചെയ്തായിരുന്നു, എൻ്റെ മുക്കിൽ എന്തിട്ടാലും ഇങ്ങനെ വരും. നമ്മൾ ഈ മുക്കിന് ഒരു കുഴപ്പമില്ല. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നമ്മൾ ഈ നമ്മുടെ സ്വാബ് നേരെ നമ്മൾ ഈ ലിക്വിഡിൻ്റെ അകത്ത് ഇടുക. ലിക്വിഡിൻ്റെ അകത്തിട്ടൊരു 3-4 പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യാം. റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഇതിൻ്റെ ഹാഫിൽ നമുക്ക് ഒടിച്ചെടുക്കാവുന്ന രീതിയിൽ ഒരു സംഭവമുണ്ട്, അതങ്ങ് ഒഴിച്ച് ആ സ്വാബ് അതിൻ്റെ അകത്ത് ഇട്ടേക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അതിൻ്റെ ഒരു ബ്ലൂ ക്യാപ്പ് എടുത്ത് ഇത് അടച്ചു വയ്ക്കാം. അത് 5 മിനിറ്റ് അടച്ചു വയ്ക്കണം എന്നാണ് പറയുന്നത്. നമ്മളിപ്പോൾ 5 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കുക, 5 മിനിറ്റോളം അടച്ചു വയ്ക്കണം. നന്നായിട്ടും ഷേക്ക് ആയാലും മിക്സ് ചെയ്യുക. അതിൽ നമുക്ക് വേണമെങ്കിൽ അത് പ്രസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു, ഇങ്ങനെ ഇവിടെ ഈ സാധനം നടുക്കിൽ വെച്ചിട്ട് വേണമെങ്കിൽ ആ പഞ്ഞി പ്രസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു, നമ്മളത് ചെയ്തില്ല. നമുക്ക് 5 ഡ്രോപ്പ് മതി, 5 ഡ്രോപ്പ് എന്തായാലും കിട്ടിക്കോളും. അപ്പോൾ എന്തായാലും നമുക്കൊരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൽ ഒഴിച്ച് നോക്കാം എന്താവുമെന്ന് അപ്പം അറിയാം. ഇത് 3 ദിവസം എടുക്കുന്ന റിസൾട്ട് ആട്ടോ വാലിഡ്. നമ്മളിത് റാപ്പിഡ് ടെസ്റ്റ് ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് പെട്ട ചിലപ്പോൾ ഫസ്റ്റത്തെ തന്നെ അറിയാൻ പറ്റും ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്, അല്ലെങ്കിൽ അടുപ്പിച്ച് 3 ദിവസം എടുക്കാനാണ് അവർ പറയുന്നത്. ഇതിപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ടോണിയുടെ കടയിൽ ഇത് ചെയ്യണം, ഇടയ്ക്ക് അവരുടെ കടയിൽ 2 പേർക്ക് പോസിറ്റീവ് ആയിരുന്നു. അപ്പോൾ ഇവർ കുറച്ച് പേരോട്ട് ചെയ്യാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ടോണിക്കൊന്നും ആർക്കും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇത് ഞാൻ കൊണ്ടുവന്നപ്പോൾ ഞാൻ വെറുതെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചു, അങ്ങനെയാണ് ഇപ്പോൾ വീഡിയോ ചെയ്യാമെന്ന് വെക്കുന്നത്. ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നുന്നുണ്ട് നിങ്ങൾക്ക്, എനിക്കും പറയുമ്പോൾ എന്തോ ഒരു ബോറിംഗ് ഒരു എനർജറ്റിക് കൂടി പറയാൻ പറ്റുന്നില്ല, എന്താണെന്ന് അറിയില്ല. തണുപ്പിൻ്റെ ആണ്, ഭയങ്കര ക്ഷീണമാണ്. പിന്നെ അതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. ഇപ്പോൾ പിന്നെ കുറേ സ്റ്റുഡൻസ് വരുന്നുണ്ട്, കുറേ പേരെനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ ചിലർ പാർട്ട് ടൈം ജോലിയൊക്കെ സെറ്റാക്കി തരാ ചേട്ടൻ എന്നൊക്കെ പറയുന്നത്. അങ്ങനെ സെറ്റാക്കാൻ ഒരു 1/4 കാര്യം അവർ കുറേ ദൂരമുള്ള സ്ഥലങ്ങളിലാണ്. ഇവിടേക്കാണെങ്കിൽ പിന്നെ ഞാൻ പോകുന്ന സ്ഥലത്തൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ചെയ്യാൻ നോക്കിയാം. അവർ കുറേ സ്കാർബോലൊക്കെയാണ് അവിടെ, ഇവിടെ നിന്നൊരു 40 മിനിറ്റ് ഡ്രൈവ് തന്നെയാണ് കാറിൽ തന്നെ. അവർക്കപ്പോൾ എന്ന് ഇവിടെ വന്ന് പോലും നടക്കുന്ന കാര്യങ്ങളല്ല. പിന്നെ തന്നെ അവിടെ വിശേഷങ്ങൾ, തണുപ്പായിരുന്നു, ചില ദിവസങ്ങൾ -30 വരെ ഉണ്ട്, അങ്ങനെയൊക്കെ പോകുന്നു. കുഴപ്പമില്ല, കാര്യങ്ങളൊക്കെ ഇങ്ങനെ അടിപൊളിയായിട്ട് സ്മൂത്തായിട്ട് പോകുന്നു. ലാസ്റ്റ് സെമസ്റ്ററാണ്, 3 മാസം കൂടി ക്ലാസ് ഉള്ളൂ, അതിൻ്റെ സന്തോഷത്തിലാണ്. പിന്നെ തന്നെ പിന്നെ ഒരു കീബോർഡ് പഠിക്കണം എന്ന് വെച്ച് വാങ്ങിച്ചു, പക്ഷേ തൊടാനൊന്നും സമയം കിട്ടിയില്ല. ഫ്രാൻസി, നമുക്കൊരു ഗായകൻ വന്നിട്ടുണ്ട് ഫ്രാൻസി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പുള്ളിയുടെ ആഗ്രഹപ്രകാരം ഞാനും പുള്ളിയും കൂടി ഒരു കീബോർഡ് നൈസായിട്ട് യൂസ്ഡ് ആണ്, പക്ഷേ ആ ഉപയോഗിച്ച പുള്ളി വലിയതായിട്ട് ഉപയോഗിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. PSR E4 E453 എന്ന് പറയുന്നൊരു സാധനം വാങ്ങിച്ചു. കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്. ഇടയ്ക്കിന് വെറുതെ സൗണ്ട് ആയിക്കൊണ്ടിരിക്കും, വെറുതെ ഇരിക്കുമ്പോൾ മാത്രം പഠിച്ചിട്ടുള്ളൂ. എനിക്ക് വേറെ ആഗ്രഹമായിരുന്നു കീബോർഡ് പഠിക്കണം എന്നുള്ളത്, പിന്നെ സമയം കിട്ടാത്തതുകൊണ്ടൊന്നും പഠിക്കില്ല. പക്ഷെ എന്നാലും ചിലപ്പോൾ ജസ്റ്റ് ഇങ്ങനെ വെറുതെ ഒരു സൗണ്ടൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കാൻ വേണ്ടിയിട്ടിങ്ങനെ രസമല്ലേ. അപ്പം അങ്ങനെയാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ ഫുൾ ഒറ്റ ഷോർട്ടിലായിട്ട് എടുത്തിരിക്കുന്നത്, സ്റ്റാർട്ട് ചെയ്ത് എൻ്റെ ഇടയ്ക്ക് കട്ടിങ്ങോ ഇതൊന്നുമില്ല. പിന്നെ നമ്മുടെ വീഡിയോ ഒക്കെ എല്ലാവരും എന്താ പറയുക, സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് മല്ലുക്കാൻ്റെ, അതിൽ മെസ്സേജ് ചെയ്യാൻ പറ്റാവുന്നിടത്തോളം കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. പിന്നെ എല്ലാവരും ഓരോ കോളേജ് പറ്റി സ്പെസിഫൈ ആയിട്ട് കോളേജ്, അതുപോലെ തന്നെ ചേട്ടാ എനിക്ക് പറ്റിയ കോഴ്സ് ഏതായിരിക്കും എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാം നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള കോഴ്സ് എടുക്കുക, നിങ്ങളത് പഠിച്ച് അത്രയൊക്കെ ഉള്ളൂ. ഞാൻ ഓൾറെഡി ഇതിനു മുമ്പത്തെ വീഡിയോയിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്, അത്രയൊക്കെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കാം, നമുക്ക് എന്തായാലും നമുക്ക് കോവിഡ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഈ ഡിവൈസിലേക്ക് 5 തുള്ളി ഈ ഡ്രോപ്പ് ചെയ്യാൻ കേട്ടോ. 1 2 3 4 ഓക്കെ, ഞാൻ ചെയ്തിട്ടുണ്ട്. മറ്റു നമുക്ക് അടച്ചു വയ്ക്കാം, ഞാൻ കാണിച്ചു തരാം കേട്ടോ എന്ത് സംഭവിക്കുന്നതെന്നുള്ളത്. നമ്മളോട്ട് നമ്മളിപ്പോൾ ഈ ഡിവൈസിൻ്റെ അകത്തേക്ക് നമ്മൾ ഒഴിച്ചിട്ടുണ്ട്.
അപ്പോൾ ഇവിടെ നിന്ന് ഒരു റെഡ് ലൈൻ ഇപ്പം ഇങ്ങനെ കീറി കീറി പോവും. ടിയിലും സിയിലും ഒരേപോലെ ലൈൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പോസിറ്റീവാണ്. സിയിൽ മാത്രം സിംഗിൾ ലൈൻ ആണെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല, നെഗറ്റീവാണ്. ടിയിൽ മാത്രം വന്നാലും ഈ നമ്മുടെ ഈ ടെസ്റ്റ് വാലിഡ് അല്ല എന്നാണ് പറയുന്നത്. എന്തായാലും ടി കഴിയുന്നുണ്ട്. ടിയോ വായും ടിയുടെ അവിടെ ലൈൻ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ട എന്ന് വിചാരിക്കാം. ഇനിയിപ്പോൾ സിയുടെ അവിടെ ഒരു ലൈൻ വരും. സിയുടെ അവിടെ ലൈൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് നെഗറ്റീവാണെന്നാണ് അത് കാണിക്കേണ്ടത്. എന്തെല്ലാം കണ്ടുപിടുത്തല്ലേ. നമുക്ക് തന്നെ വീട്ടിലിരുന്ന് കോവിഡ് ഉണ്ടോയെന്നറിയാം. എന്തായാലും നമുക്ക് നോക്കാം, വെയിറ്റ് ചെയ്യാം, വരട്ടെ. ക്യാറിപ്പോൾ സീഡ് അവിടെ ഒരു ലൈൻ വരാൻ ചാൻസ് ഉണ്ട്. സീഡ് അവിടെ ലൈൻ വന്നാൽ നമ്മൾ ഇഷ്ടം. കാരണം ടീടെ ഉണ്ടോ, ടീടെ അവിടെ ഒരു ലൈൻ വന്നില്ല. നോർമലി ഇപ്പോൾ നമുക്ക് പോസിറ്റീവ് ആയിരുന്നെങ്കിൽ ആ ടീടെ അവിടെ നമുക്കൊരു ലൈൻ വന്നേനെ. ഇതിപ്പോൾ എന്തായാലും ലൈൻ വന്നിട്ടില്ല. നമുക്ക് സീഡ് അവിടെ വരുമോ എന്ന് നോക്കാം. സീലും വരണ്ടയാണ്. ആ സീലും ലൈൻ തെളിഞ്ഞു വരുന്നുണ്ട്. ഓക്കെ, കണ്ടോ നിങ്ങൾ ആ ലൈൻ കാര്യം. നമ്മളൊരു ലൈൻ വരുന്ന ശ്രദ്ധിച്ചോ നിങ്ങൾ. ഇപ്പോൾ നമ്മളതിനടുത്ത് നമുക്ക് കോവിഡ് ഇല്ല എന്നുള്ളതാണ് ആദ്യത്തെ ടെസ്റ്റിൻ്റെ. ഇത് ശരിക്കും 3 ദിവസം ചെയ്യണം, എന്നാലാണ്. 3 ദിവസത്തെ ആ റിസൾട്ട് നെഗറ്റീവ് ആണെങ്കിലാണ് ഇത് ചെയ്യുന്നത്. പിന്നെ സിംറ്റംസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇതിപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി ചെയ്യുന്നതുകൊണ്ട് എനിക്ക് പിന്നെ കോവിഡ് സിംറ്റംസ് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടും കുഴപ്പമൊന്നുമില്ലയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ കോവിഡ് പോസിറ്റീവ് ആയിട്ടില്ല ഗൈസ്. അപ്പോൾ അതേ റിസൾട്ട് വന്നു, ഇത്രയേ ഉള്ളൂ. പരിപാടി സിമ്പിളാണ്. വീട്ടിൽ തന്നെ ഇരുന്ന് എങ്ങനെ കോവിഡ് ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇവിടെ ഇപ്പോൾ ഉണ്ടാവില്ലേ, നമ്മളും ഇങ്ങനെ സിസ്റ്റം ഇപ്പം അവിടെയും ഇറങ്ങിയിട്ടുണ്ടാവേണ്ടതാണ്. അപ്പോൾ ഇനി ഇവിടെ വരുന്ന ആർക്കെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വീഡിയോ കാണാം. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ പരിപാടിയാണ്. ജസ്റ്റ് സ്വാബ് എടുക്കുക, ആ ലിക്വിഡിൽ കറക്റ്റ് അളവിലേക്ക് ഇത് ഇടുക, ഇതിൽ 5 ഡ്രോപ്പ് ഒഴിക്കുക, വെയിറ്റ് ചെയ്യുക, റിസൾട്ട് ഇതേ വന്നു കഴിഞ്ഞു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബോറിംഗ് ആണെന്ന് ഇനി മനസ്സിലായി. എനിക്കും ബോറിംഗ് ആയിട്ട് തന്നെ തോന്നി. എന്നാലും ഏതൊരു ഇൻഫർമേഷൻ, അത്രയേ ഉള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം. പക്ഷേ കണ്ടൻറ്റിന് ദാരിദ്ര്യമാണ്. എന്ത് ചെയ്യാനാണ്, ഇപ്പോൾ പുറത്തു പോകുന്നില്ല, ട്രാവലൊന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഭയങ്കര ദാരിദ്ര്യമാണ് കണ്ടൻറ്റിന്. എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും മല്ലിക്കാൻ്റെ